വീഡിയോ കാണുന്ന എല്ലാവരോടും ഇൻഷാല്ലാ ഓരോ മുസല്ല വാങ്ങുക, അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവരെ വാങ്ങിക്കൊടുക്കുക, അവർ നിസ്കരിക്കുന്നൊരു ഫദീലം അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. ഒരു ബൈത്തിനെ പോലെ നിങ്ങൾ വിമർശിക്കരുത്. നമുക്ക് നാളെ ഒരു ലോകമുണ്ട്. ഇതല്ല ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ നെവർ മൈൻഡ് ചെയ്യാതെ എല്ലാ ആളുകളുണ്ടല്ലോ, നാളെ പഠിച്ചോളം സമ്മാനം പറയേണ്ടി വരും. ഒരു മുസല്ലല്ലേ. ഇൻഷാല്ലാ എല്ലാവരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എന്റെ പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ റമളാൻ 15 നമ്മൾ ആരംഭിച്ച സംരംഭമാണ് എന്റെ വീടിന്റെ ബാധ്യത തീർക്കാൻ വേണ്ടി ഒരു മുസല്ല എന്ന സംരംഭം. എന്റെ വീടിന്റെ കടബാധ്യത തീരുന്നത് വരെ അന്നും ഇന്നും എന്റെ സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, എന്റെ വീടിന്റെ ബാധ്യത തീരുന്നത് വരെ 786 രൂപ ഈ മുസല്ലയുടെ വില. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ എന്റെ സഹോദരങ്ങളൊക്കെ എന്നെ ചേർത്ത് പിടിച്ച് പടച്ച റബ്ബിന്റെ അനുഗ്രഹത്താൽ 365 മുസല്ല നമ്മളിപ്പോ വിറ്റു. അതില് 365 മുസല്ല വിറ്റതിലാണ് പടച്ച റബ്ബിന്റെ അനുഗ്രഹത്താൽ നമുക്ക് 400 രൂപ ലാഭം വെച്ച് കിട്ടുക. ആ മുസല്ല കിട്ടുന്ന വിലയും അതിന് കിട്ടുന്ന ലാഭവും എല്ലാം എന്റെ സഹോദരങ്ങളോട് ഒന്നുപോലും മറച്ചു വെക്കാതെ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഏകദേശം 365 മുസല്ല വിറ്റാൽ എത്ര കിട്ടുമെന്ന് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. എന്തായാലും ഇൻഷാല്ലാ അൽഹംദുലില്ലാ ഹാമിദാറ്റക്കോയ തങ്ങൾ 2 ലക്ഷം രൂപ തന്നതും എന്റെ തിരുവനന്തപുരമുള്ള ഒരു സഹോദരനാണ് ഏറ്റവും കൂടുതൽ മുസല്ല സദഖയിലേക്ക് അദ്ദേഹം തന്നിട്ടുള്ളത്. ഇപ്പോഴും ഇതാ 3 മുസല്ല സദഖയിലും 4 മുസല്ല ഓർഡറുമാണ്. അപ്പോ ഈ 3ഉം ഈ 4ഉം ഇപ്പൊ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മളിപ്പോ 10 മുസല്ലയോളം, നമ്മളിപ്പോ ആ 3 അടക്കം 10 മുസല്ലയോളം ഓൾറെഡി സദഖ ഞാൻ ചെയ്തു കഴിഞ്ഞു. അതുകൂടെ അയച്ചാൽ അൽഹംദുലില്ലാ 10 മുസല്ല നമ്മൾ സദഖയിൽ കൊടുത്തു. ഇനി നമ്മള് 15 മുസല്ല ഇൻഷാ അള്ളാഹു തൗഫീഖ് ഏകിയാൽ വെള്ളിയാഴ്ച നമ്മൾ സദഖ കൊടുക്കുന്നതാണ്. അപ്പൊ ഈ 25 മുസല്ല ബഹുമാനപ്പെട്ട അഹമ്മീദ് ആറ്റക്കോയ തങ്ങള് 2 ലക്ഷം രൂപ തന്നതിന് ഞാനൊരു എന്റെ സഹോദരങ്ങൾക്കൊരു നന്ദി എന്ന രൂപേണ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതിനൊരു അനുഗ്രഹം എന്നുള്ള നിലയിൽ ഒരു 25 മുസല്ല പാവപ്പെട്ട സഹോദരങ്ങൾക്ക് സദഖ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഇനി എനിക്ക് ആവശ്യം ഏകദേശം 1.5 ലക്ഷം രൂപയാണ് സഹോദരങ്ങളെ എനിക്ക് ആവശ്യം. ആ 1.5 ലക്ഷം രൂപക്ക് ഏകദേശം നമ്മളിപ്പോ ഇന്നിപ്പോ പോകുന്നത് ഒഴിവാക്കി കഴിഞ്ഞാല് 4, 3, 7 മുസല്ല പോയി കഴിഞ്ഞാൽ 148 മുസല്ല ഇവിടെ കയ്യിൽ ബാക്കിയുണ്ട്. ഇന്നലെ ഞാൻ ഒരാൾക്ക് വിട്ടുകൊടുത്തിരുന്നു, 255 മുസല്ലയാണ് ടോട്ടൽ എണ്ണീട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളത് 248 മുസല്ല ഇവിടെ ബാക്കിയുണ്ട്. ഏകദേശം ഇൻഷാല്ല അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 786 രൂപ തോതിൽ ഈ മുസല്ല ചിലവായാൽ പടച്ചോനെ കൊണ്ടുകൊണ്ട് ഏകദേശം നമ്മൾ പിന്നെ ബാക്കിയുള്ള ചില്ലറ പൈസയാണ് നമുക്ക് ആവശ്യം വരിക. അള്ളാഹു എന്തെങ്കിലും വഴി കാണും. തീർച്ചയായും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എന്റെ സഹോദരങ്ങളോട് ഞാൻ ഒരുപാട് സദഖകൾ എന്റെ സഹോദരങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ മുസല്ല ഒരു കച്ചവടമാണ് ഞാൻ ചെയ്യുന്നത്. ഈ മുസല്ല ഞാനൊരു കച്ചവടമാണ് ചെയ്യുന്നത്. ആ കച്ചവടത്തിലുള്ള ലാഭം നിങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ വാങ്ങുന്നത്. അപ്പൊ എന്റെ സഹോദരങ്ങൾക്ക് റബ്ബിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്കതിൽ 3 പ്രതിഫലം നിങ്ങൾക്കുണ്ട്. 3 പ്രതിഫലം അള്ളാഹു എനിക്കും നൽകും. ഒന്ന്, എന്റെ കടം വീടാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത മാർഗം അള്ളാഹു നൽകിയ അനുഗ്രഹം തന്നെയാണ്. പിന്നെ പല പണ്ഡിതന്മാരോടും പലരോടും പല തങ്ങന്മാരോടും പലരോടും ഞാൻ ചോദിച്ചിട്ട് തന്നെയാണ് ഈ മുസല്ലക്ക് 786 രൂപ ഞാൻ വില നിശ്ചയിച്ചിട്ടുള്ളതും. ഞാൻ വാങ്ങിയ മുതലിന്, ഞാൻ കച്ചവടം ചെയ്യുന്ന മുതലിന് നിങ്ങൾക്ക് വില നിശ്ചയിക്കാമെന്നും പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇതിന് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇൻഷാല്ലാ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ മുസല്ല കഴിഞ്ഞാൽ മറ്റേതെങ്കിലും വിധത്തിൽ ആരെങ്കിലും എന്നെ സഹായിച്ച 50 മുസല്ലകൾ വീണ്ടും ഞാൻ തുടങ്ങിയാൽ അർഹമായ വിലയിൽ എന്റെ സഹോദരങ്ങളെ കൈകളിൽ ഞാൻ എത്തിക്കും. ഇപ്പം 3 ദിവസം മുമ്പ് ഹാമിദാറ്റക്കോയ തങ്ങളെടുത്ത് പോയിരുന്നു. അദ്ദേഹത്തിന്റെ സമ്മതപ്രകാരം തന്നെയാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, 25 മുസല്ല നിങ്ങളുടെ പേരിൽ ഞാൻ സദഖ ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹം അത് അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എതിർപ്പൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോ ആ 25 ഉമ്മമാര്
ഈ മുസല്ലയിൽ സുജൂദ് ചെയ്യുമ്പോ ഞാൻ ഹാമിദാട്ട് പോയ തങ്ങളെ പേരിൽ 25 മുസല്ല ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 25 ഉമ്മമാർ അതിൽ സുജൂദ് ചെയ്യുമ്പോ തീർച്ചയായും അതിലൊരംശം ഹാമിദാട്ട് പോയ തങ്ങൾക്കും ലഭിക്കും, എനിക്കും ലഭിക്കും, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. ഒരുപാട് ഉമ്മമാർ, ഇന്നലെ ഒരു സഹോദരി 3 മുസല്ല ചോദിച്ചു, ഒരുപാട് പാവപ്പെട്ട ആളുകൾ ഉണ്ട് തങ്ങളെ, ഒരു 2-3 മുസല്ല ഞങ്ങൾക്ക് അയച്ചു തരുമോ, അല്ലെങ്കിൽ ഒരു 10 മുസല്ല അയച്ചു തരുമോ എന്ന് ചോദിച്ച ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിയുടെ വോയിസും ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നതാണ്. ആർക്കെങ്കിലും നമ്മളെ ഇപ്പോ ഞാൻ ഇപ്പോ 25 മുസല്ല ഹാമിദാട്ടക്കോയ തങ്ങളെ പേരിൽ ഞാൻ കൊടുക്കാനുള്ള കാരണം, ഞാനൊരു മാസമോ 2 മാസമോ കഴിഞ്ഞാൽ ഹാമിദാട്ടക്കോയ തങ്ങൾ തന്ന 2 ലക്ഷം ഞാൻ നടന്നാലും ഈ മുസല്ല മറക്കരുത് എന്ന കാരണത്താൽ തന്നെയാണ് ഞാൻ 25 മുസല്ല ഞാൻ സദഖ ചെയ്തത്. പെരുന്നാളിലെ സദഖയായി എനിക്ക് നൽകിയ 10,000 രൂപ എറണാകുളത്തുള്ള ഒരു സെക്രട്ടറി 10,000 രൂപ എനിക്ക് പെരുന്നാളിന് അയച്ചു തന്നപ്പോ അദ്ദേഹത്തിന്റെ പേരിൽ 13 മുസല്ല സദഖ ചെയ്തു. അതേപോലെ എന്റെ ഒരു സഹോദരൻ, തിരുവനന്തപുരമുള്ള ഒരു സഹോദരൻ 15,000 രൂപ അയച്ചു തന്നപ്പോൾ അതും ഞാൻ 19 മുസല്ല സദഖ ഞാൻ ചെയ്തു. ഇതെന്തിനാണ് ഞാൻ സദഖ ചെയ്യുന്നത്? ആ സഹോദരങ്ങൾക്ക് അള്ളാഹുവെ ഈ മുസല്ലയുടെ കാലാവധി കഴിയുന്നത് വരെ അതിനുള്ള റഹ്മത്ത് അള്ളാഹു തആല അവർക്ക് നൽകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ അവര് തന്ന 10,000 രൂപയോ ഒരുപാട് ആളുകൾ എന്നെ സഹായിച്ചിട്ടുണ്ടാവാം. ആ സഹായം കിട്ടുന്ന പൈസക്ക് ഇപ്പോ ഇതിനിടക്ക് കാസർഗോഡിൽ നിന്നും ഒരു ഉസ്താദ് 2 മുസല്ലയാണ് ആദ്യം ചോദിച്ചത്, പൈസ എത്രയാണെന്ന് ചോദിച്ചപ്പോ 786 എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു 1 മുസല്ല മതി തങ്ങളെ. ഞാൻ പറഞ്ഞു, ഉസ്താദ് 1 മുസല്ലന്റെ പൈസ അയച്ചോളൂ, നിങ്ങൾക്ക് വേണ്ടുന്ന 2 കളറ് നിങ്ങൾ സെലക്ട് ചെയ്തോളൂ, ഒന്ന് എന്റെ വക സദഖയാണ്. അങ്ങനെ പല ഉസ്താദുമാർക്കും നമ്മൾ മുസല്ല അയച്ചു കൊടുത്തിട്ടുണ്ട്, പല ഉമ്മമാർക്കും ആ ഉസ്താദുമാർക്ക് നമ്മൾ മുസല്ല അയച്ചു കൊടുക്കുന്നത് ഒന്നിക്കെ ആ ഉസ്താദിന്റെ ഉമ്മാക്കോ ഭാര്യക്കോ ആണ്. ഉസ്താദിനെ ഞാൻ അയച്ചു കൊടുക്കുന്നെന്ന് പറയുമ്പോ ആ ഉസ്താദ് ചോദിക്കുമ്പോ, ആ ഉസ്താദ് ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ഉസ്താദ് ഉമ്മാക്കോ ഭാര്യക്കോ വേണ്ടിയായിരിക്കും. പല ഉമ്മമാർക്കും പല സഹോദരിമാർക്കും ഉസ്താദുമാർക്കും ഒക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ 365, ഇപ്പൊ ഏകദേശം 375 മുസല്ല, ഈ 375 മുസല്ലയിൽ 275 മുസല്ലയും സദഖയായി കൊടുക്കാൻ അള്ളാഹു എന്റെ സഹോദരങ്ങളിലൂടെ ഭാഗ്യം എനിക്ക് തന്നു. അത് അള്ളാഹു കാട്ടിത്തന്നൊരു മാർഗമാണ്. ഈ മുസല്ല കച്ചവടം തീർച്ചയായും അണയാൻ പോകുന്ന വിളക്കായ എനിക്ക് അള്ളാഹു കാട്ടിത്തന്ന അപാരമായ അനുഗ്രഹം തന്നെയാണ്, അതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോ എന്റെ സഹോദരങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നത്, ഈ ഒരു മുസല്ല തീരുന്നത് വരെ ഈ 148 മുസല്ല ഇനിയുണ്ട്. ഈ 148 15 മുസല്ല ഇനി വെള്ളിയാഴ്ച സദക്കയിൽ പോകും. അപ്പൊ അത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ബാക്കിയുണ്ടായ 133 മുസല്ലയാണ്. ഈ 133 മുസല്ല 786 തോതിൽ പോകണമെന്നും ഒരു 1.5 ലക്ഷം രൂപ ഇനിയും എന്റെ വീട്ടിലേക്ക് വേണം. ഞാൻ കാർ വാങ്ങിയത് മുസല്ല കച്ചവടത്തിലൂടെയല്ല. ഞാൻ ആദ്യം മുതൽ ഞാൻ തുടക്കം കുറിച്ചത് മുസല്ല വിറ്റുകൊണ്ട് എന്റെ വീടിന്റെ കടബാധ്യത തീർക്കണം എന്നാണ്. അപ്പൊ മുസല്ലയിലൂടെ അല്ലാത്ത സാമ്പത്തികം എന്റെ കൈകളിലുള്ളത് ആർക്കും വേണമെങ്കിലും വന്ന് പരിശോധിക്കാം, സാരമില്ല. അള്ളാഹു അറിയുന്നവനാണ്. എന്റെ സഹോദരങ്ങളെ ഏതെങ്കിലും വിധത്തിൽ ഞാൻ വഞ്ചിക്കുകയോ ചതിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവല്ലാത്തൊരു കോടതി ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് പോലെ ഞാൻ വിശ്വസിക്കുന്നു, അവിടെ ഞാൻ സമാധാനം പറഞ്ഞു പറയേണ്ടി വരും. എന്റെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ വഞ്ചിക്കുകയോ ചതിക്കുകയോ ചെയ്തിട്ടില്ല. സഹോദരങ്ങളെ, കോടികളുടെ ചാരിറ്റി ദുനിയാവിൽ നടക്കുമ്പോ ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്കൊരു 5.5 ലക്ഷം രൂപയാണ്, എനിക്കൊരു 5.5 ലക്ഷം രൂപയിലേക്ക് എത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ കോടികൾ പിരിക്കുന്നവരോട് ചോദിക്കാത്ത ചോദ്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് എനിക്കെതിരെ വരുന്നത്. അൽഹംദുലില്ലാ, ഞാൻ അതിൽ സന്തോഷിക്കുന്നു. കാരണം അള്ളാഹു ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖാന്തരം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ഫിത്നയും ഫസാദും വജ്രായുധത്തെക്കാൾ മൂർച്ചയേറിയതാണ്. പക്ഷേ എനിക്കെതിരെ വരുന്നത് അള്ളാഹു നൽകുന്ന ഓഫറാണ്. ഒരു ഭാഗത്ത് ചവിട്ടിത്താത്താൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു അറിയാതെ അവനെ ചവിട്ടിത്താത്താൻ കഴിയില്ല, അള്ളാഹു മറ്റൊരു രീതിയിൽ അവനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ അറിവില്ലാത്തവനാണ്,
അറിവ് കുറഞ്ഞവരാണ്, പക്ഷേ ചിന്തിക്കാനുള്ള കഴിവ് അല്ലാഹു തന്നിട്ടുണ്ട്. അപ്പൊ ഇൻഷാല്ലാ എന്റെ സഹോദരങ്ങളോട് ഞാൻ അറിയിക്കുന്നത്, ഓരോ മുസല്ല നിങ്ങൾ വാങ്ങുക, തീർച്ചയായും ഈ മുസല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നല്ല വലിപ്പമുള്ള മുസല്ലയാണ്, ജംബോ മുസല്ല എന്നാണ് ഇതിന്റെ പേര്. ഇത് ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിക്കുകയാണ്. 11 കളറാണ് ഇപ്പൊ ഈ മുസല്ല ഉള്ളത്. അപ്പൊ എന്റെ സഹോദരങ്ങൾ എല്ലാവരും ഈ ഒരു മുസല്ല വാങ്ങുകയോ അല്ലെങ്കിൽ അർഹതപ്പെട്ട ഉമ്മമാർക്ക് സഹോദരിമാർക്ക് ഒരു മുസല്ല സദക്കയായി നൽകുവാനോ നിങ്ങൾ മുന്നിട്ട് വരണമെന്ന് ഞാൻ വിനീതമായിട്ട് അറിയിക്കുകയാണ്. അഥവാ എന്റെ ഈ കച്ചവടം കഴിഞ്ഞാലും ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും ഞാൻ ഈ മുസല്ലയുമായിട്ട് മുമ്പോട്ട് പോകും. അർഹമായ വിലയിൽ എന്റെ വീടിന്റെ ബാധ്യത തീർന്നാൽ തീർച്ചയായും അള്ളാഹു സാക്ഷി, അള്ളാഹുന്റെ മുത്ത് റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷി, അർഹമായ വിലയിൽ എന്റെ സഹോദരങ്ങളിലേക്ക് എത്തിക്കും. അപ്പൊ ഇൻഷാല്ലാ 11 കളറിലാണ് ഈ മുസല്ല ഉള്ളത്. അതിൽ ഒന്നാമത്തെ കളറാണിത്, ബാക്കി അടുത്ത കളർ ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ കളറാണിത്, ദാ ഒക്കെ ഒരേ വലിപ്പമാണ്, വലിപ്പത്തിലോ മറ്റുള്ളതോ ഭാരം 1 കിലോയാണ് ഇതിന്റെ ഭാരം. ഏതോ ഒരു മുസല്ല 900 ഗ്രാമോ അങ്ങനെ എന്തോ ഉണ്ട്. അത് ഞാൻ പറയാനുള്ള കാരണം, ദാ ഇതും ദാ വേറൊരു മറ്റൊരു കളറ്, ഇപ്പൊ മൂന്നാമത്തെ കളറാണ് ഇപ്പൊ കാണിച്ചത്. ഇത് 4-ാമത്തെ കളർ സിൽവർ. ഇത് 5-ാമത്തെ കളറ് ഗോൾഡ് ആണ്. ഇത് കളറ് ഗോൾഡ്, കുറച്ച് ഡാർക്കാണ്. ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ചത് ഗോൾഡ് ലൈറ്റ് ആണ്. ഇപ്പൊ ഇതാ പച്ച കളറ്, ഇത് പച്ച കളറ്. ഇത് നീല കളറാണ്. ഇത് പിങ്ക് എന്ന് പറയാം അല്ലെ, പിങ്ക് എന്ന് പറയാൻ തോന്നുന്നു. എന്താ വെച്ചാൽ നിങ്ങളെ കളർ പറയാ ഇൻഷാല്ലാ. ഇത് കാപ്പി കളർ. 11 കളറാണ് ടോട്ടൽ ആയിട്ടുള്ളത്. ഇതാ ഇതും ഗോൾഡനിൽ വേറൊരു കളറാണിത്, ഡാർക്കും അല്ല ലൈറ്റും അല്ലാത്ത അതിന്റെ ഇടയിലുള്ള ഒരു കളറാണിത്. അടുത്ത കളറ് വയലറ്റ്, ഇത് വയലറ്റ് കളറാണ്. അങ്ങനെ ടോട്ടല് 11 കളറ് മുസല്ലയാണിത് ഉള്ളത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10, അപ്പൊ ഒരു കളറും കൂടെ ഇവിടെ ദാ ഇതിന്റെ ഇടയിലുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 കളറിലാണ് ഈ മുസല്ല ഉള്ളത്. അപ്പൊ ഇൻഷാല്ലാ എന്റെ സഹോദരങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി, ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന എന്റെ സഹോദരങ്ങൾ തീർച്ചയായും ഈ മുസല്ല ഇതിലൂടെ അള്ളാഹു ഒരനുഗ്രഹം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ സഹകരിക്കുക, വിജയിപ്പിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ ഈ വീടിന്റെ ബാധ്യത തീരുന്നത് വരെ 786 രൂപ തോതിൽ എന്റെ എല്ലാ സഹോദരങ്ങളും സഹകരിച്ച് ഈ മുസല്ല എന്ന സംരംഭത്തില് വിജയിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അറിയിക്കുകയാണ്. ഏകദേശം നമ്മള് വിജയത്തിന്റെ വക്കോളം എത്തിയിരിക്കുന്നു. ഇനി ഒരു അല്പം കൂടെയാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങളൊക്കെ ഇതിൽ പങ്കു ചേരണമെന്ന് വിനീതമായി അറിയിച്ചുകൊണ്ട് ബാക്കി ഇപ്പൊ നമ്മളിപ്പോ പോകുന്ന മുസല്ലയാണ് കാണിക്കുന്നത്. എല്ലാം കാണിച്ചു, മുസല്ലയുടെ കളറുകളൊക്കെ ഒന്ന് കാണിച്ചു വിട്ടോളെ ഇൻഷാല്ലാ. അപ്പൊ ഇൻഷാല്ലാ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ വിലയിരുത്തുക. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. വിഷമിച്ച് നിൽക്കുന്നവനെ സഹായിക്കുന്ന ഒരു പുഞ്ചിരി കൊണ്ടോ അല്ലെ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു വ്യക്തിയെ, വിഷമത്തിലിരിക്കുന്ന വ്യക്തിയെ ആശ്വസിപ്പിച്ചാൽ തീർച്ചയായും അള്ളാഹു തആല അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് നൽകും. അതേ സ്ഥാനത്ത് ഒരു മനുഷ്യനെ വേദനിപ്പിക്കുകയും കുത്തിനോവിക്കുകയും ചെയ്യുന്നതിനും അള്ളാഹു തആല നിങ്ങൾക്ക് പ്രതിഫലം തരും. നല്ലത് ചിന്തിക്കാനും നല്ലത് മനസ്സിലാക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. എന്നെ ചേർത്ത് പിടിച്ച, ഇതുവരെ എന്നോട് സഹകരിച്ച എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു തആല ഇരു ലോകത്തും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. തിന്മയിൽ സഞ്ചരിക്കുന്ന എന്റെ സഹോദരങ്ങൾക്ക് അല്ലാഹു നല്ല ചിന്താഗതി നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.